വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന ബീഹാർ സ്വദേശിനിയായ യുവതിയുടെ പരാതിയിൽ ബിനോയ് കോടിയേരി നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയും മുംബൈ ദിന്തോഷി സെഷൻസ് കോടതിയിൽ വാദം ഇന്നലെ പൂർത്തിയായി മുംബൈയിലെ ദിന്തോഷി സെഷൻസ് കോടതി ഉച്ചയ്ക്ക് ശേഷമാണ് കേസ് പരിഗണിക്കുക കേസിൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്നാണ് പ്രതിഭാഗം വാദിച്ചത് നേരത്തെ ക്രിമിനൽ കേസിൽ പ്രതിയായ ബിനോയ്ക്ക് ജാമ്യം നൽകുന്നത് തെളിവ് നശിപ്പിക്കാൻ ഇടയാക്കുമെന്ന് യുവതിയുടെ അഭിഭാഷകൻ വ്യക്തമാക്കി പ്രോസിക്യൂഷൻ ഹാജരാക്കി വിവാഹരേഖ വ്യാജമാണെന്ന് കണ്ടെത്തി കുട്ടി ജനിച്ചതിനു ശേഷമുള്ള തീയതിയിലാണ് വിവാഹം നടന്നിരിക്കുന്നതെന്ന് കണ്ടെത്തി ഹിന്ദു വിവാഹ നിയമം അനുസരിച്ച് ഒരു വട്ടം വിവാഹിതനായ ബിനോയ് ആ ബന്ധം നിലനിൽക്കെ പരാതിക്കാരിയായ യുവതിയെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ആ വിവാഹം പ്രഥമ പ്രഥമദൃഷ്ടിയ നിലനിൽക്കില്ലെന്നും ബിനോയിയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു യുവതിയുടെ അഭിഭാഷകൻ നൽകിയ രേഖകളിലുള്ള ഒപ്പ് ബിനോയുടേതല്ലെന്നും ബിനോയിയുടെ അഭിഭാഷകൻ പറഞ്ഞു യുവതിക്ക് വേറെയും ബന്ധങ്ങളുണ്ടെന്ന് ബിനോയ് കോടതിയിൽ ആരോപിച്ചു ഇതിന്റെ തെളിവായ ചിത്രങ്ങളും ഹാജരാക്കി എന്നാൽ ഡി എൻ എ പരിശോധന നടത്തിയാൽ കുറ്റം തെളിയുമെന്നും അതിനാലാണ് ബിനോയ് അന്വേഷണവുമായി സഹകരിക്കാത്തതെന്നും യുവതിയുടെ അഭിഭാഷകൻ വാദിച്ചു കേസിന് മുമ്പ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഡി എൻ എ പരിശോധന എന്ന ആവശ്യത്തിലേക്ക് കോടതി കടക്കേണ്ടതില്ലെന്ന് അറിയിച്ച പ്രതിഭാഗം ഡി എൻ എ പരിശോധനയെ എതിർത്തു ആദ്യ വിവാഹത്തെക്കുറിച്ച് ബിനോയ് യുവതിയെ അറിയിച്ചില്ലായിരുന്നുവെന്നാണ് മറുവാദം ബിനോയും അമ്മയും യുവതിയെ നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്നും യുവതിയുടെ അഭിഭാഷകൻ വാദിച്ചു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുമെന്നവരെ ഭീഷണി ഉണ്ടായെന്ന് യുവതി കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിക്കവേ ജാമ്യാപേക്ഷയിൽ വിധി വരും വരെ ബിനോയ് അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി പറഞ്ഞിരുന്നു നിരവധി തെളിവുകളാണ് ബിനോയ് കോടിയേരിക്കെതിരെ ബീഹാർ സ്വദേശിയായ യുവതി കോടതിയിൽ ഹാജരാക്കിയത് യുവതിയുടെ വാദങ്ങൾക്ക് മറുപടി പറയാൻ ബിനോയിയുടെ അഭിഭാഷകന് കോടതി സാവകാശം നൽകുകയും ചെയ്തിരുന്നു യുവതി പീഡന പരാതി നൽകി ഒരാഴ്ച കഴിഞ്ഞ് ജൂൺ ഇരുപതിനാണ് ബിനോയ് മുംബൈ ദിന്തോഷി സെഷൻസ് കോർട്ടിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയത് വിവാഹം ചെയ്തു ഉപേക്ഷിച്ചതിന് അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് യുവതി അയച്ച വക്കീൽ നോട്ടീസും വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ചൂഷണം നടത്തിയെന്ന് കാട്ടി യുവതി പോലീസിൽ നൽകിയ പരാതിയും പണം തട്ടാനുള്ള ശ്രമമാണെന്ന് പ്രതിഭാഗം വാദിച്ചു എന്നാൽ യുവതിക്കും കുഞ്ഞിനും ദുബായ് സന്ദർശിക്കാൻ ബിനോയ് സ്വന്തം ഇമെയിലിൽ നിന്നയച്ച വിസയും വിമാന ടിക്കറ്റും യുവതിയുടെ അഭിഭാഷകൻ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കിയിരുന്നു ബിനോയ്ക്കെതിരെ ദുബായിൽ ക്രിമിനൽ കേസുകളുള്ളത് മുൻകൂർ ജാമ്യ ഹർജിയിൽ മറച്ചുവെച്ചു കേരളത്തിലെ മുൻ ആഭ്യന്തര മന്ത്രിയാണ് ബിനോയിയുടെ അച്ഛൻ കോടിയേരി ബാലകൃഷ്ണൻ എന്നത് സൂചിപ്പിച്ചില്ല എന്ന് തുടങ്ങി കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകും എന്ന് ബിനോയ് ഭീഷണിപ്പെടുത്തിയതടക്കം അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ജൂൺ പതിമൂന്നിനാണ് ബിനോയ് കോടിയേരി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് യുവതി ഓശിവാര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ മുംബൈ പോലീസ് ഉടൻ ബിനോയിയുടെ അറസ്റ്റിലേക്ക് നീങ്ങും വെബ്ഡെസ്ക് തത്വമായി ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ